ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ശേഷം ഒരു ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഫോട്ടോ ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവുന്നതാണ്. ഈ ഒരു ഫോട്ടോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫോട്ടോയുടെ ഇത്രയും ഭാഗമാണ് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് ക്രോപ്പ് ചെയ്ത് കളയാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇത്രയും ഭാഗം ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് അവിടെ സെറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ലെയർ ബോക്സിൽ നിന്നും ലോക്കായി കിടക്കുന്ന ഈ ഒരു ഫോട്ടോയെ അൺലോക്ക് ചെയ്യുന്നു. ശേഷം ഈ ഇമേജിനെ മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതായത് ടൂൾ ബാറിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ഐക്കൺ കാണാവുന്നതാണ്. അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ മൂന്ന് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും സബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂള് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു ടൂള് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം സെലക്ട് സബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് കറക്റ്റായിട്ട് ഇതേപോലെ സെലക്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഒരുപക്ഷെ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻ ടൂൾ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റു സെലക്ഷനുകൾ ഉപയോഗിച്ചിട്ടോ ഇതേപോലെ സെലക്ഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ആൻഡ് മാസ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫോട്ടോയുടെ ഇത്രയും ഭാഗം നമുക്ക് മാസ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെഡ് കളറിൽ കാണുന്ന ഭാഗങ്ങൾ നമ്മുടെ ഫോട്ടോയിൽ നിന്നും ഡിലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഈ ഹെയറിൻ്റെ ഭാഗമൊന്നും കറക്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ ഒരു ഭാഗത്തൊന്ന് ചെറുതായിട്ട് റീടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഭാഗങ്ങൾ റെഡി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ശേഷം ഇതേപോലെ താഴോട്ട് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൻ്റെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഡി കണ്ടോമിനേറ്റ് കളേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. താഴെ കാണുന്ന ഈ ഒരു ഔട്ട്പുട്ട് ടു എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും ന്യൂ ലയേഴ്സ് വിത്ത് ലെയർ മാസ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ടാവും. ശേഷം ഇവിടെ മോട്ടോട് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പാസ്പോർട്ട് സൈസിൽ ഒരു പേജ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സാധാരണയായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോക്ക് ഉപയോഗിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 1.5x2 എന്ന് പറയുന്ന സൈസാണ്. ഇത് ഇഞ്ചിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ ഞാൻ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ നിന്നും ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഇവിടെ ഇഞ്ചി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം വിടുത്തി എന്നെടുത്ത് 1.5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൈറ്റ് എന്നെടുത്ത് 2 എന്നും റിസൊല്യൂഷൻ എന്നെടുത്ത് 300 എന്നും ടൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കളർ മോഡ് എന്നെടുത്ത് CMYK എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പേജിനകത്താണ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ ആണ്. പലരും പല കോഡുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സാധാരണയായിട്ട് ഈ ഒരു കോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കോഡ് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂ ഇവിടെ സെലക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ആ ബ്ലൂ വന്നിട്ടുണ്ട്. ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്തുകഴിഞ്ഞാൽ ആ ബ്ലൂ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ആദ്യം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫയലിലേക്ക് പോയിക്കൊണ്ട് ആ ഒരു ഫോട്ടോയുടെ ലെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു ഫോട്ടോയുടെ ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. ശേഷം മോട്ടോട് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോയുടെ മുകളിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫയലിൻ്റെ മുകളിലോട്ട് ഒന്ന് കൊണ്ടുവരുന്നു. ശേഷം ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്യുന്നു. ഏകദേശം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇനി നമ്മുടെ ഫോട്ടോക്ക് ഈ ഒരു രൂപത്തിൽ കോട്ടൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോട്ടുകൾ നമുക്ക് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഗൂഗിളിൽ സ്യൂട്ട് PNG ഫോർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നൊക്കെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഫോട്ടോകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഫയല് എന്നതിൽ നിന്നും ഓപ്പൺ എന്നത് സെലക്ട് ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ആ ഒരു സ്യൂട്ടിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ശേഷം നേരത്തെ ഇതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ കൊണ്ടുവന്ന് നോക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു കോട്ടിൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് കീബോർഡിലുള്ള ഈ ആരോ മാർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതൊരു ഭാഗത്തേക്കാണോ പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതേപോലെ പുറത്തേക്ക് കാണുക എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ശേഷം ഇവിടെ നിന്നും എറേസർ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് മായ്ച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ഫോട്ടോയുടെ ഈ ഒരു ഭാഗം ഒന്ന് മായ്ച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോട്ടോക്ക് ഒരു ഔട്ട്ലൈൻ കൂടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയർ ബോക്സിൽ ന്യൂ ലെയറിൻ്റെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു ലെയർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ലെയറിനെ പിടിച്ചുകൊണ്ട് ഏറ്റവും മുകളിലോട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്തിടുന്നു. ഇപ്പോൾ നമ്മുടെ മുകളിൽ ഒരു ബ്ലാങ്ക് ലെയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലെയറിനുള്ളിലാണ് നമ്മുടെ ഔട്ട്ലൈൻ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബാറിൽ നിന്നും ഈ ഒരു സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം എഡിറ്റ് എന്നതിൽ നിന്നും സ്ട്രോക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഔട്ട്ലൈനിന് എത്രയാണോ അതിൻ്റെ ആ ഒരു തിക്നെസ് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 എന്നാണ് കൊടുക്കുന്നത്. ശേഷം കളർ എന്നെടുത്ത് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഇവിടെ ഇൻസൈഡ് എന്നാക്കി കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോർഡർ കിട്ടിയിട്ടുണ്ടാവും. ശേഷം Ctrl D എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാനതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയൊരു ബോർഡർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത്. ഈ ഒരു ഫോട്ടോയെ നമ്മൾ ആദ്യം സേവ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ഇമേജ് ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പക്ഷേ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സേവ് ആസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സേവ് എ കോപ്പി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഏതൊരു ഫോൾഡറിലേക്കാണോ നമുക്ക് സേവ് ചെയ്യാനുള്ളത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സേവ് ആസ് ടൈപ്പ് ചെയ്യുന്നിടത്ത് ഞാനിവിടെ JPEG എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഫോട്ടോയ്ക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നു. ഞാനിവിടെ ഫാസിൽ എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് എന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്യാൻ പോവാണ്. ശേഷം ഗാലറിയിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഫോട്ടോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം അത് CMYK ആയിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. അത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കറക്റ്റ് കളർ നമുക്ക് കിട്ടുന്നത്. കാരണം CMYK ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫയലുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫയലായതുകൊണ്ടാണ് CMYK ചെയ്തത്. ഇനി നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് RGB തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് ഈ ഒരു ഫോട്ടോ ഇതേപോലെ അയച്ചു കൊടുത്തുകൊണ്ട് എത്ര കോപ്പിയാണോ വേണ്ടത് അതെടുക്കാൻ അവരോട് പറഞ്ഞാൽ മതിയാവുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ നിങ്ങൾ ഫോട്ടോ സെറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരെ ഫോട്ടോഷോപ്പിലേക്ക് പോയിക്കൊണ്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫയൽ എന്നതിൽ നിന്നും ന്യൂ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സാധാരണയായിട്ട് ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 4x6 എന്ന് പറയുന്ന സൈസാണ്. ഞാനിവിടെ ഇഞ്ച് എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ വിടുത്തി എന്നിടത്ത് 4 എന്ന് ടൈപ്പ് തീർക്കുന്നു. ഹൈറ്റ് എന്നിടത്ത് 6 എന്ന് ടൈപ്പ് തീർക്കുന്നു. ശേഷം റെസൊല്യൂഷൻ എന്നിടത്ത് 300ഉം അതേപോലെ തന്നെ കളർ മോഡ് എന്നിടത്ത് CMYK എന്ന് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പേജ് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു പേജിനകത്തേക്ക് നമ്മുടെ ആ ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ എന്ന് പ്രസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ശേഷം ഇവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു പേജിലേക്ക് കൊണ്ടുവന്നിടാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് 4 സെറ്റാക്കാനാണ് പോകുന്നത്. അങ്ങനെ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ടും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ശേഷം ഇതേപോലെ രണ്ട് ഫോട്ടോയും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. അങ്ങനെ വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഇത് 4 കൂടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു സെൻറ്ററിലേക്ക് ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ പ്രിൻറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോട്ടോയുടെ കളർ കൂട്ടുന്നതിനെ കുറിച്ചിട്ടോ റീടച്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ Artos എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.